അയോധ്യയിലെ രാംലല്ലയ്ക്ക് അഞ്ചു വയസ്സ് മാത്രമാണ് പ്രായം ആ അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങളെയും അതുപോലെ പരിഗണിച്ചാലോ അത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ട ആ ദൃശ്യങ്ങളിലുള്ളത് കഴിഞ്ഞ ദിവസം തന്റെ വീട്ടിൽ അക്ഷതം വിതരണം ചെയ്യാൻ വന്ന അഞ്ചു വയസ്സുകാരി ഒരു പെൺകുട്ടിയെ തന്റെ കുടുംബം എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുകയാണ് അരുൺ സോമനാഥൻ എന്ന വ്യക്തി വീട്ടിൽ അക്ഷതം വിതരണം ചെയ്യാൻ സ്വയം സേവകനായ അച്ഛൻ ജിത്തിൻ കൃഷ്ണയുടെ കൈപ്പിടിച്ച് മോൾ വന്നപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് രാംലല്ലയും ജാൻവി മോളും സമപ്രായക്കാരാണ് അതുകൊണ്ട് ആരതി ഒഴിഞ്ഞ് നയനയും അമ്മയും സ്വീകരിച്ചു നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ദൈവങ്ങൾ നമ്മുടെ കുട്ടികളാകും അവരുടെ ദർശനം ആനന്ദമാണ് നമുക്ക് ദൈവം എന്ന് പറയുന്നത് തന്നെ ആനന്ദമാണ് സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് ഏറ്റവും മനോഹരമായി ചെയ്ത ഒന്നാണ് അക്ഷര വിതരണം അക്ഷരത്തിലൂടെ സ്വയം സേവകർ നമ്മുടെ കുടുംബങ്ങളെ അയോധ്യയിലേക്ക് സങ്കല്പത്തിലൂടെ തുന്നിച്ചേർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഒപ്പം ബന്ധങ്ങളും അക്ഷതത്തിന്റെ സങ്കല്പങ്ങളെ ബഹുമാനിക്കുന്ന ഏത് മനുഷ്യരാണ് തങ്ങൾക്ക് അക്ഷരം തന്ന ആ സംഘപരിവാർ പ്രവർത്തകരെ മറക്കുക നമ്മൾ പണം പിരിച്ച് നമ്മൾ കല്ലിൽ കൊത്തിവെച്ച കവിതയാണ് രാ രാമക്ഷേത്രം ഇനിയും ഒരു ആയിരം വർഷം നിലനിൽക്കാനായി രൂപപ്പെടുത്തിയത് സാങ്കേതിക വിദ്യ വളർന്നു അതിനാൽ തന്നെ ഇനി ഓരോ കുടുംബത്തിനും ചരിത്രം ഡിജിറ്റലായി എഴുതപ്പെട്ടുകൊണ്ടിരിക്കും പത്ത് തലമുറ കഴിഞ്ഞും രാമക്ഷേത്രം നിർമ്മിച്ച സമയത്ത് അക്ഷതം വാങ്ങിയ മുതുമുത്തച്ഛന്മാരെയും മുതുമുത്തശ്ശികളെയും ആ തലമുറകൾ കാണും അവരെന്ന് പറയും അയോധ്യയിൽ എത്തുന്നതിന് മുന്നേ രാമൻ ഞങ്ങളുടെ വീടുകളിലും എത്തി കുശലം പറഞ്ഞു പോയിരുന്നു എന്ന് രാംലല്ലയ്ക്ക് അഞ്ചു വയസ്സാണ് പ്രായം രാംലല്ലയോട് എല്ലാവർക്കും വാത്സല്യ വാത്സല്യഭാവമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാംലല്ലക്കൊപ്പം പ്രായമുള്ള ഒരു കുഞ്ഞ് അക്ഷതവുമായി വീട്ടിൽ വരുമ്പോൾ ആ കുഞ്ഞിനെ വാത്സല്യ പൂർവ്വം ആരതി ഒഴിഞ്ഞ് രാമനെ സ്വീകരിക്കുന്ന അതേ ബഹുമാനത്തോടെ സ്വീകരിക്കണം എന്ന് അരുൺ സോമനാഥൻ കുറിച്ചിരിക്കുന്നത് ഒപ്പം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്നു അതുപോലെ തന്നെ ദൈവങ്ങളും നമുക്ക് വാത്സല്യം തരുന്ന ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അവരും നമുക്ക് സന്തോഷം നൽകുന്നു ആനന്ദം നൽകുന്നു എന്തായാലും അക്ഷരവുമായി വീട്ടിലെത്തിയ കുഞ്ഞിനെ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയും മനോഹരമായ ഒരു സങ്കല്പത്തോടെ ആനയിച്ച് ആ കുഞ്ഞിനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച ആ മുത്തശ്ശിയുടെ ആ ഒരു മനസ്സിനെയാണ് നമ്മളിവിടെ ആരാധിക്കേണ്ടത് ശരിക്കും രാംലല്ലയോടൊപ്പം തന്നെ ആരാധിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം മോശമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം പല രീതിയിലും കുഞ്ഞുങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരൊക്കെ പല രീതിയിലും ആ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് പല രീതിയിലും ആ കുഞ്ഞുങ്ങളെ കൺസിഡർ ചെയ്യുന്നതും ആ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതും ഒക്കെ ആ അവസ്ഥയിൽ അത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ആശയം തന്നെയാണ് അരുൺ സോമനാഥൻ തന്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ അവരെയും നമ്മൾ ദൈവീകഭാവത്തിൽ വാത്സല്യത്തോടുകൂടി തന്നെ ആദരിക്കണം അവരെ സ്വീകരിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇനി രാംലല്ലയുടെ കാലം അയോധ്യയിൽ രാമൻ തിരികെ വന്ന ഈ കാലം മുതൽ നല്ല കാലം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളെല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളെല്ലാവരും ആദരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളെല്ലാവരും ബഹുമാനിക്കപ്പെടട്ടെ സ്നേഹിക്കപ്പെടട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അയോധ്യാനാഥൻ ഭാരതത്തിന്റെ നാഥൻ രാംലല്ല അഞ്ചു വയസ്സുള്ള ശിശുവാണ് കർമ്മനസ്